പത്താം ക്ലാസ് പരീക്ഷ പാസ്സാകാൻ വേണ്ടി കലൂർ സെൻ്റ് ആനണീസിൻ്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ ലൈൻ നിന്നിട്ടുണ്ട് പൂമാലയിട്ട് ആന്തുണി സുനാളിലെ മൊത്താൻ വേണ്ടി ലൈൻ അത് കുർബാനയ്ക്ക് മുമ്പേ നമ്മളെ ലൈൻ നിൽക്കണം നീണ്ട ലൈനാണ് കുറേ നേരം കാത്തിരിട്ടാണ് നമ്മളിങ്ങനെ പൂമാലയ്ക്ക് ഇട്ട് മൊത്തിയൊക്കെ തിരിച്ചു കയറി അന്നങ്ങനെ ഒരു ഏഴാഴ്ച അങ്ങോട്ട് മുടങ്ങാതെ പോയിട്ടുണ്ട് പിന്നൊരു ലൈൻ നിന്നിക്കുന്നത് വിശുദ്ധ ഫ്രാൻസിസ് ഫ്രാൻസിസേവിയറിൻ്റെ ബോഡി പബ്ലിക്കായിട്ട് എക്സിബിറ്റ് ചെയ്തപ്പോഴേക്കും ഗോവയിൽ ഇങ്ങനെ ലൈൻ നിന്നുണ്ട് അത് മൂന്നാല് മണിക്കൂർ ലൈൻ നിന്നത് എന്നിട്ടാണ് ഫ്രാൻസിസ് സേഫറിൻ്റെ ബോഡിയൊക്കെ തൊട്ടുമുത്തിയത് നമ്മുടെ എല്ലാ തീർത്ഥാടന കേന്ദ്രങ്ങളിലും ഉണ്ട് നീണ്ട ലൈനുകളാണ് ദൈവത്തിൻ്റെ അടുത്ത് ലൈൻ നിൽക്കുന്നതാണ് ലൈൻ നിൽക്കുകയാണ് ഇന്ന് ഗോസ്പൽ പറയുന്നു ദൈവത്തിൻ്റെ അടുത്ത് അങ്ങനെ ലൈനിൽ നിൽക്കണ്ട വരിയിൽ നിൽക്കണ്ട ദൈവം അങ്ങനെയല്ല നമ്മൾ നോക്കുന്നത് അതാണ് കാണുന്നത് രണ്ട് അത്ഭുതങ്ങളാണ് ഈ രണ്ട് അത്ഭുതങ്ങളും ആരും ലൈൻ നിൽക്കുന്നില്ല ജെയറിസൻ വിളിക്കുമ്പോൾ തന്നെ ജെയ്റുസൻ്റെ വീട്ടിലോട്ട് ഈശോ നടക്കുകയാണ് ആ വഴിയിലാണ് ഒരു സ്ത്രീ വന്ന് ഈശോയുടെ വസ്ത്രത്തെ തുടർന്ന് അപ്പോൾ ഈ രണ്ട് അത്ഭുതങ്ങളും ഒരുമിച്ച് ചേർത്തിരിക്കുന്നത് എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം ഈശോടുത്ത് ആരും ക്യൂ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ മറ്റൊന്ന് ഈശോയുടെ മുമ്പിൽ സമ്പടി ആൻഡ് നോബടി എന്നുള്ള വേർതിരിവില്ല ജേറിസിന് അഡ്രസ് ഉണ്ട് സിനഗോഗ അധികാരിയാണെന്നൊക്കെ വ്യക്തമായിട്ട് പറയണം അപ്പോൾ ഈ സമ്പടി സൊസൈറ്റിയിലൊരു ഒരു ഒരു സമ്പടിയാണ് ആ മനുഷ്യൻ പക്ഷേ ഈ രക്തസ്രാവമുള്ള സ്ത്രീയെക്കുറിച്ച് ഒന്നും പറയുന്നില്ല അവൾടെ വീട്ടുകാരെക്കുറിച്ചോ എവിടെ നിന്ന് വന്നുവെന്നോ പേരും ഒന്നും പറയുന്നില്ല അപ്പോൾ പക്ഷേ ഈ സ്നോബടി ആരുമല്ലേ അവൾ പക്ഷേ ഈശോ ഈ രണ്ട് പേർക്കും സെയിം ട്രീറ്റ്മെൻറ് കൊടുക്കുന്നത് രണ്ടു ഒരേ ട്രീറ്റ്മെൻ്റ് കൊടുക്കുന്നത് രണ്ടുപേരും ഹീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈശോയുടെ മുമ്പിൽ നമ്മൾ ലൈൻ നിൽക്കേണ്ട നമ്മളവിടെ ആരെങ്കിലും ഒരാളാവേണ്ട ആരും ഇല്ലാത്തവരാവണ്ട നമ്മൾ എല്ലാവരും തന്നെ ദൈവത്തിൻ്റെ മക്കളാണ്